ആഫ്രിക്കയിലെ സൊമാലിയയിൽ ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 40 ആയി. ആക്രമണത്തിന് പിന്നിൽ അൽഖൈദ ബന്ധമുള്ള തീവ്രവാദ സംഘടനയാണെന്ന് സൂചന വരുന്നു. ഭീകരർ ഹോട്ടലിൽ ബന്ദികളാക്കിയവരെ സർക്കാർ സേന മോചിപ്പിച്ചു. പി പി ജെയിംസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഉണ്ട്. പി പി ജെയിംസ്, ഈ ഇത് ഒരു ബോംബെ മോഡൽ അറ്റാക്ക്, ഒരു മുംബൈ മോഡൽ അറ്റാക്ക് ആയിരുന്നല്ലോ സൊമാലിയയിൽ കണ്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെ 2008 നവംബർ 26 മുംബൈയിൽ നടന്ന ഹോട്ടൽ ആക്രമണത്തിൻ്റെ, താജ് ഹോട്ടലും ഒബ്രോയ് ഹോട്ടലും പാക് ഭീകരർ ആക്രമിച്ച് ബന്ദികളാക്കിയ അതേ മോഡലിൽ നടന്ന ഒരു ആക്രമണമാണ് നടന്നത്. കിഴക്കൻ ആഫ്രിക്കയിലെ സൊമാലിയയിലെ തലസ്ഥാനമായ മൊഗദിഷുവിൽ അവിടുത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഹയാത്ത് ഹോട്ടലാണ് ആക്രമിക്കപ്പെട്ടത്. 30 മണിക്കൂർ നീണ്ട ബന്ദി സംഭവത്തിൽ അതിൻ്റെ ഒടുവിൽ അക്രമികളെ കീഴടക്കി എല്ലാവരെയും കൊന്നു കളഞ്ഞു. ഗൺമാൻ ആയിട്ടുള്ള അവിടുത്തെ അൽ ഷബാബിൻ്റെ ഇതിൽപ്പെട്ട ഭീകരപ്രവർത്തകരാണ് ഈ ഹോട്ടൽ ആക്രമിച്ചത്. അവർ ബോംബ് പൊട്ടിച്ചാണ് കയറിയത്. ഈ മുംബൈയുടെ അതേ രീതിയിൽ തന്നെ അവിടുത്തെ താമസക്കാരെ മുഴുവൻ ബന്ദികളാക്കി വെച്ചു. അതിനിടയിൽ 12 പേരെ കൊലപ്പെടുത്തി, വീണ്ടും ഒരുപാട് പേരെ കൊലപ്പെടുത്തിയതിനെ തുടർന്നാണ് മരണസംഖ്യ ഉയർന്നത്. ഇപ്പോൾ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗോപികൃഷ്ണൻ 40 പേർ കൊല്ലപ്പെട്ടു എന്നാണ്. അതേസമയം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ 30 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രാദേശിക മാധ്യമങ്ങൾക്ക് കൂടുതൽ റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. അൽ ഷബാബ് അൽഖ്വയ്ദയുമായി ബന്ധമുള്ള ഭീകര സംഘടനയാണ്. ഏതാണ്ട് സൊമാലിയയുടെ പ്രധാനപ്പെട്ട പല പ്രദേശങ്ങളും അവരുടെ കൺട്രോളിലാണ്. അവരാണ് നികുതി പിരിക്കുന്നത്. ഈ ഇറാഖിലും സിറിയയിൽ നിന്നൊക്കെ മാറിയ ഭീകരവാദികൾ, അൽഖ്വയ്ദ ബന്ധമുള്ള ഭീകരവാദികൾ ഇപ്പോൾ ആഫ്രിക്കയിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘമാണ് അൽ ഷബാബ്. അവരാണ് ഈ വലിയ രീതിയിലുള്ള ഭീകരപ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഗോപികൃഷ്ണൻ, ശരി. പി പി ജെയിംസ് ആണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. സൊമാലിയയിൽ നടന്നത് ഒരു മുംബൈ മാതൃകയിലുള്ള ആക്രമണമായിരുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് പി പി ജെയിംസ് നൽകിയത്.